അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ല അറബിയത്ത് ബൈന എതൈക്ക, അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഇടയ്ക്ക് കുറേ തദ്രീബാത്തുകളൊക്കെ പറയേണ്ടത് നമ്മൾ കേട്ടിട്ട് അതുപോലെ അതനുസരിച്ച് ചെയ്യാനുള്ള. ഇനി അൽ കലാം അത്തദ്രീബ ഒന്ന്, തബാദലി സ്വാൽ വൽ ജവാബുമാണ്. സമീലിക്ക, പരസ്പരം ചോദ്യവും ഉത്തരവും പറയുക. ഉദാഹരണത്തിലുള്ളതുപോലെ ഒന്നാമത്തെ വിദ്യാർത്ഥി, ഹിവായത്തി അൽ ഖിറാഅത്ത്, എൻ്റെ ഹോബി വായനയാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കാം, മാ ഹിവായത്തുക്ക, നിൻ്റെ ഹോബി എന്താണ്. അപ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥി എന്താ പറയുക, ഹിവായത്തി അസ്സഫറു, അത് പിക്ചറിലവിടെ കൊടുത്തുള്ള അൽ ഖിറാഅത്തു അസ്സഫറു എന്നാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തെ ചിത്രം കൊടുത്തുള്ള അൽ മുറാസലത്തു അൽ ഫുറൂസിയ, അപ്പോൾ ഇതുപോലെ തന്നെ ഹിവായത്തി അൽ മുറാസലത്തു, അപ്പോൾ മാ ഹിവായത്തുക്ക എന്ന് ചോദിക്കണം. അപ്പോൾ മറ്റേ രണ്ടാമത്തെ വിദ്യാർത്ഥി അൽ ഫുറൂസിയത്തു, കുതിരപ്പയറ്റാണെന്ന് പറയണം. അൽ റിയാലത്തു അൽ റിഹലാത്തു, പിന്നെ സ്പോർട്സാണ്. അൽ റിയാലത്തു മറ്റാൾ റിഹലാത്ത്. ജമ്മു തവാബി സ്റ്റാമ്പ് കളക്ഷൻ, അസ്സഹാഫത്തു, പിന്നെ മറ്റാൾക്ക് ഇതൊക്കെ വായനകളും പത്രമാധ്യമങ്ങളൊക്കെയാണ്. അത്തദ്ബീറുൽ മൻസിലിയു അൽ ഹാസൂബു വസ്സിബാഹത്തു ഖുറത്തുൽ ഖദ്മി അൽ ഖിറാഅത്തു വൽ ഖത്ത്, അങ്ങനെ ചോദ്യവും അതിനനുസരിച്ച് ഉത്തരവും ഇത് മനസ്സിലാക്കുക. അത്തദ്രീബു തബാദലി സുആല വൽ ജവാബു മഅ സമീലി കമാ ഫിൽ മിസാലി. മിസാൽ, അയ്യു ജമ്മിയത്തിൻ തഖ്താർ, ഒന്നാമത്തെ വിദ്യാർത്ഥി ചോദിക്കാൻ, അയ്യു ജമ്മിയത്തിൻ തഖ്താർ, ഏത് സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നീ തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥി പറയുക, അഖ്താറു ജമ്മിയത്തുൽ ഉലൂമി വ അൻത, നീ ഏതാണെന്ന് തിരിച്ചു ചോദിക്കുക. ഐ ജമ്മിയത്തിൻ അയ്യ ജമ്മിയത്തിൻ തഖ്താർ, നീ ഏതാണെന്ന് സെലക്ട് ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ വിദ്യാർത്ഥി തിരിച്ച് അതിന് മറുപടി കൊടുക്കുക, അഖ്താറു ജമ്മിയത്ത് സുഹാഫ. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുക, അതൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഉലൂമ് സഹാഫത്ത് എന്ന ചിത്രത്തിൽ അടിയിൽ ഉദാഹരണം കൊടുത്തത് കൊണ്ടാണ് ചോദ്യവും ഉത്തരവും അതിനനുസരിച്ച് ആയത്. ഇനി അസ്സഖാഫത്തുൽ ഇസ്ലാമിയ അൽ ഖത്തു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയ്യു ജമ്മിയത്തിൻ തഖ്താർ എന്ന് ചോദിക്കണം. അപ്പോൾ അഖ്താറു മറ്റേ വിദ്യാർത്ഥിയുടെ എന്ത് പറയണം, അഖ്താറു ജമ്മിയത്തുൽ ഉലൂമി എന്നുള്ളിടത്ത് അസ്സഖാഫത്തുൽ ഇസ്ലാമിയ എന്നാക്കണം. അപ്പോൾ തിരിച്ച് ചോദിക്കണം, നീ ഏതാണ്. അപ്പോൾ അൽ ഖത്തു, അങ്ങനെ മാറ്റി കൊടുക്കുക. അൽ അറബിയിൽ ഉലൂം അസ്സഹാഫ, അൽ റിഹലാത്തു അസ്സഫർ, അൽ ഹാസൂബ് തദ്ബീറുൽ മൻസിലി, അൽ ഖിറാഅത്തു, അൽ റിയാളിയാത്തു, അൽ ലുഗത്തുൽ അറബിയ്യ, അത്തംബീൽ, അങ്ങനെ മാറി ഓരോന്നിനനുസരിച്ച് ചോദ്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കുക ഉത്തരങ്ങളും. അത്തദ്രീബ് മൂന്നാമത്തെ തദ്രീബ്, അജിബ് അനിൽ അസിലത്തി മുസ്തഈനം ബിസൂറ, ഈ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ സഹായത്തോടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. മാ ഹിവായത്തുക്ക, അപ്പോൾ ചിത്രം നോക്കിയിട്ട് ഉത്തരം പറയുക. എന്താണ് നിൻ്റെ ഹോബി, ഹല്ലദൈക മക്തബത്തു, നിൻ്റെ അടുക്കൽ ലൈബ്രറി ഉണ്ടോ. ചിത്രം നോക്കിയിട്ട് മറുപടി പറയുക. കം സായത്തൻ തക്റോ ഫിൽ യൗമി, ഒരു ദിവസം എത്ര മണിക്കൂർ വായിക്കും. മാതാ യക്റോ, നീ എന്താണ് വായിക്കുന്നത്. അയ്യു ജമ്മിയത്തിൻ തഖ്താർ, ഏത് സ്ഥാപനമാണ് നീ സെലക്ട് ചെയ്തിട്ടുള്ളത്. മാതാ തഫല ഫിൽ മക്തബ, എന്താണ് നിൻ്റെ നീ ലൈബ്രറിയിൽ എന്താണ് ചെയ്യുന്നത്. അതിനൊക്കെ ഉത്തരങ്ങൾ ചിത്രം നോക്കിയിട്ട് മറുപടി പറയാം. അത്തദരീബ് നാലാമത്തെ തദരീബ്, അക്മിലിൽ ഹിവാറ, ഈ സംഭാഷണം പൂർത്തിയാക്കുക. ഒന്നാമത്തെ വിദ്യാർത്ഥി, ഹൽ സുർത്ത മൈരിദൽ ഹിവായത്തി, നീ മൈരിദൽ ഹിവായത്ത് കണ്ടിട്ടുണ്ടോ. അപ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥി എന്താണ് അവിടെ പറയേണ്ടത്. അടുത്ത ഒന്നാമത്തെ വിദ്യാർത്ഥി, മാ ഹിവായത്തുക്ക, നിൻ്റെ ഹിവായത്ത് എന്താണ്, നിൻ്റെ ഹോബി എന്താണ്. അപ്പോൾ അതിന് മറുപടി പറയണം. അപ്പോൾ ഒന്നാമത്തെ ആൾ, അക്റൗഫിൽ യോമി സലാസു സാഅത്തിൻ തക്രീബൻ, ഏകദേശം 3 മണിക്കൂർ ഞാൻ വായിക്കും ദിവസം. അപ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥി എന്ത് പറയണം. അങ്ങനെ ഒന്നാമത്തെ ആൾ വീണ്ടും, അക്റൗൽ കുത്തുബൽ ഇസ്ലാമിയ, ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഇത് നഅം, എന്താണ് അവിടെ കൊടുക്കേണ്ടത്. വീണ്ടും ഒന്നാമത്തെ ആൾ, നഅം ലദയ്യ മക്തബത്തുൻ കബീറത്തുൻ, എൻ്റെ അടുക്കൽ വലിയ മക്തബ ഉണ്ട്, ലൈബ്രറി ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ വിദ്യാർത്ഥി എന്ത് പറയണം. ഇടയ്ക്ക് എക്സാമിനൊക്കെ ഇങ്ങനെ വരാറുണ്ട്, ഓരോ ചോദ്യങ്ങൾ സംഭാഷണം തന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടഭാഗം പൂരിപ്പിക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയായിരുന്നു പറഞ്ഞതൊക്കെ. ഇനി അടുത്ത തദ്രീബ് അഞ്ചാമത്തെ, അക്മിലിൽ ഹിവാറ, സംഭാഷണം പൂർത്തിയാക്കുക. ഒന്നാമത്തെ വിദ്യാർത്ഥി പറയുന്നത് എന്താണ്, അതിന് മറുപടിയാണ് ഹിവായത്തി അരിഹലാത്തു അൽ ഖിറാഅ. അപ്പോൾ അതിൻ്റെ ചോദ്യം എന്തായിരിക്കും. പിന്നെ അക്റൗൽ കുത്തുബ അൽ ഇസ്ലാമിയ വൽ അറബിയ, ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും അറബി ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അതിൻ്റെ ചോദ്യം എന്താണ്.
സംഭാഷണം പൂർത്തിയാക്കുക. അക്രൗ സലാസ സായത്തിൻ ഫില്യോമി, ദിവസം 3 മണിക്കൂർ ഞാൻ വായിക്കും. ല മാ സുർത്തുഹു, ഇല്ല ഞാൻ സന്ദർശിച്ചില്ല. ഹയ്യ ബിന ഇലൈഹി, നമുക്ക് അവിടേക്ക് പോകാം. അഖ്താറു ജമ്മിയത്തുൽ ഉലൂമി, നാം ഒഹിബുൽ ഉലൂമ. ഇനി തദരീബ് 6, തബാദിൽ വസ്ഫ, തബാദിൽ വസ്ഫ അസ്വരി മാ ജമീലിക, എൻ്റെ ജമീലിനെ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വിശേഷണങ്ങൾ പറയാനാണ് പറഞ്ഞു. തബാദിൽ വസ്ഫ, ഇതെന്താണ്, ഇതെന്തിനെ പറ്റിയാണ് എന്നൊക്കെ ചിത്രം കണ്ടിട്ട്. തദരീബ് 7, അജിബനിൽ അസീലത്തി താലിയ, താഴെ കൊടുത്ത ചോദ്യങ്ങൾ. ഇനി കുറേ ചോദ്യങ്ങളുണ്ട്, അതിനൊക്കെ ഉത്തരം കണ്ടെത്തുക. മാ ഹിവായത്തുക, നിൻ്റെ ഹോബി എന്താണ്. ഹൽ തക്രൗ സുഹഫ, നീ പത്രമാധ്യമങ്ങൾ പത്രം വായിക്കാറുണ്ടോ. മാ റയ്യുക ഫി റിഹിലാത്തി, യാത്രയിൽ നിൻ്റെ അഭിപ്രായം എന്താണ്. ഹൽ ലദൈക മക്തബത്തുൻ, നിനക്ക് ലൈബ്രറി ഉണ്ടോ. ഇതിനൊക്കെ മറുപടി കൊടുക്കുക. ഹൽ തുഹിബ്ബു സിബാഹ, നീന്തൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ. മാദ തഫ്ഫുല ഫിൽ മക്തബ, ലൈബ്രറിയിൽ എന്താണ് നിൻ്റെ, നീ എന്താണ് ചെയ്യുന്നത്. കം സായത്തൻ തക്രോ ഫില്യോം, ഒരു ദിവസം എത്ര മണിക്കൂർ നീ വായിക്കും. ഫി അയ്യ ജനാഹിൻ അൽ കുത്തുബും, ഏത് പവലിയൻ ഏത് സെഷനിലാണ് എവിടെയാണ് കിതാബുകളുള്ളത്. ഹൽ തഹുവ അൽ ഹാസൂബ്, നിനക്ക് കമ്പ്യൂട്ടർ ഇഷ്ടമുണ്ടോ. മാതാ തക്രൗ, എന്താണ് നീ വായിക്കുന്നത്. മത്താ തക്രൗ അൽ ഖുർആൻ, എപ്പോഴാണ് ഖുർആൻ നീ ഓതാറുള്ളത്. ഹലിൽ കുത്തുബ ജമീഉഹ മുഫീദത്തുൻ, ഈ കിതാബുകൾ മുഴുവനും അത് ഫായിദയുള്ളതാണോ, നേട്ടമുണ്ടോ. ഹൽ സുർത്ത മാരിദൽ കിതാബി, ഹൽ സുർത്ത മാരിദൽ കിതാബ്, കിതാബൊക്കെ പ്രദർശിപ്പിക്കുന്ന ലൈബ്രറി, പിന്നെ പ്രദർശന ഹാളിലേക്ക് നീ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, പോയിട്ടുണ്ടോ. അയ്യ ജമ്മയ്യത്തിൻ തഖ്താർ, ഏത് സ്ഥാപനമാണ് നീ ഇഷ്ടപ്പെടുന്നത്. അയ്യൽ കുത്തുബി തുഫല്ലിൽ, ഏത് കിതാബുകളാണ് നിനക്ക് ഇഷ്ടപ്പെടുന്നത്, നീ ഇഷ്ടപ്പെടുന്നത്. ഇനി അടുത്തത് അൽ ഖിറാത്തു, ഖിറാത്തിനെ പറ്റിയാണ് വായിച്ച് മനസ്സിലാക്കാൻ. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.